പഠിപ്പിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇസ്ലാം എന്ന ആദർശത്തെ നെഞ്ചേറ്റുകയും നാവ് കൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്തവരാണ് നമ്മളെല്ലാവരും. മുസ്ലിം എന്ന സ്ഥാനപ്പേരിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളാണ്. ഇസ്ലാം എന്ന മതത്തിൽ ആദർശ കുടുംബത്തിൽ ജനിച്ചതിൽ, ആദർശ കുടുംബത്തിൽ പെട്ടതിൽ പലപ്പോഴും അഭിമാനിക്കുന്നവരുമായ ആളുകളാണ് നമ്മളെല്ലാവരും. എന്നിരുന്നാലും അങ്ങനെ ഇസ്ലാം എന്ന ഈ ആദർശത്തിൽ നിലകൊള്ളുമ്പോഴും ആ ആദർശത്തിന്റെ പേരിൽ അഭിമാനം പ്രകടിപ്പിക്കുമ്പോഴും ആ ആദർശത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുമ്പിൽ നിലകൊള്ളുന്നുണ്ട്. അതല്ല, ഇസ്ലാം എന്നുള്ളത്, മതം എന്നുള്ളത് കേവലം ഒരു അഡ്രസ്സായി, ഒരു സ്ഥാനമായി, അറിയപ്പെടുന്ന കേവലം ഒരു പേരായി മാത്രം നമ്മുടെ ഇസ്ലാം, നമ്മുടെ ആദർശം അധപ്പതിച്ചിട്ടുണ്ടോ എന്നുള്ളതും പ്രധാനമായ ഒരു ചോദ്യമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ മാഊൻ എന്ന അധ്യായത്തിലൂടെ മതത്തെ കേവലം ഒരു അഡ്രസ്സ് എന്ന രൂപത്തിൽ മാത്രം കാണുകയും ഇസ്ലാം എന്ന ആദർശത്തെ അതിൻ്റെ കാമ്പോടെ അറിയാതിരിക്കുകയും അതിനെ കളവാക്കാനുള്ള ഒരു മാധ്യമമായി സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ശക്തമായ താക്കീത് നൽകുന്ന ഒരു അധ്യായമാണ്. അതേസമയം ഇസ്ലാം എന്ന ആദർശത്തെ വളരെ വിലകൽപ്പിക്കുകയും തൻ്റെ ആദർശത്തിൻ്റെ പവിത്രതയും അതിൻ്റെ സംരക്ഷണവും എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യുന്നൊരു വിശ്വാസിക്ക് കൃത്യമായ മാർഗദർശനം കാണിക്കുന്ന ഒരു അധ്യായമാണ്. അധ്യായത്തിന്റെ തുടക്കം തന്നെ അള്ളാഹു ഒരു ചോദ്യത്തിലൂടെയാണ്. പ്രവാചകരെ, മതം എന്നുള്ളതിനെ കളവാക്കുന്ന കപടന്മാരെ താങ്കൾ കണ്ടിട്ടില്ലേ? ആ ചോദ്യത്തിൽ നിന്ന് തന്നെ ഒരു വലിയ കൗതുകം ഉണ്ടാവുന്നുണ്ട്. ആരാണ് മതത്തെ കളവാക്കുന്നത്? മതം എന്നുള്ളത് അവർക്ക് ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ള ഉപാധി മാത്രമാണ്. അതല്ലെങ്കിൽ മതം എന്നുള്ളത് കേവലം ഒരു വർഗീയതയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉപാധി മാത്രമാണ്. മതം എന്നുള്ളത് അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. മതം എന്നുള്ളത് അവർ ആളുകൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുന്ന ഒരു നാടകം മാത്രമാണ്. മതത്തെ കളവാക്കുന്നവരെ പ്രവാചകരെ, താങ്കൾ കണ്ടില്ലേ? എന്നിട്ട് ഒന്നാമതായി ആ ആക്ഷേപത്തിന് ശേഷം ആ പരിഹാസ്യകരമായ ചോദ്യത്തോടെ തുടങ്ങിയിട്ട് അള്ളാഹ് ഒന്നാമതായി അവരുടെ ഒന്നാമത്തെ പ്രഥമമായ ഗുണമായി എണ്ണി പറയുന്നത് അവനത്രേ അനാഥ മക്കളെ തള്ളിപ്പറയുന്നവൻ, അവനത്രേ അനാഥകളെ ആട്ടിയോടിക്കുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. മതം എന്നുള്ളത് കേവലം നാടകമായി സ്വീകരിച്ചവരുടെ, മതത്തെ കളവാക്കുന്നവരുടെ ഒന്നാമത്തെ ലക്ഷണമായി അള്ളാഹു പറയുകയാണ് അവർ അനാഥത്വത്തിന്, അനാഥ ബാല്യങ്ങൾക്ക് വേണ്ട സംരക്ഷണം നൽകുന്നവരെന്ന്, നൽകാത്തവരെന്ന് മാത്രമല്ല അത്തരം ആളുകളെ തള്ളിപ്പറയുകയും അനാഥകരുടെ, അനാഥ മക്കളുടെ വിഷയത്തിൽ അലംഭാവം നടിക്കുകയും ചെയ്യുന്നവരാണ്. യതീം എന്നുള്ള പദം ഭാഷാപരമായി മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് പറയും. അബവാഹു, ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടവരാണ് യതീം എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ, ഷർഇന്റെ ഭാഷയിൽ യതീം എന്ന് പറഞ്ഞാൽ ഒരാളുടെ പിതാവ് നഷ്ടപ്പെടുമ്പോഴാണ്, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിന്റെ പിതാവ് നഷ്ടപ്പെട്ടാൽ അവനാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ യതീം എന്ന് പറയുക. മാതാവ് കൂടി നഷ്ടപ്പെട്ടാൽ അത് കുറച്ചുകൂടി
കൂടുതൽ കടുപ്പമുള്ള അവസ്ഥയിലേക്ക് പോകും. എന്നാൽ പിതാവിന്റെ സാന്നിധ്യത്തിൽ ഉപ്പ മരണപ്പെട്ടാൽ ഒരു കുട്ടിയെ എത്തിയുമെന്ന് മതപരമായി പറയാറില്ല. കാരണം ആ കുഞ്ഞിന്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തമുള്ള ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിതാവ് നഷ്ടപ്പെട്ട ഒരു കുട്ടി യതീം, ഫദാലികല്ലദീ യദുഉ യതീം. പണ്ഡിതന്മാർ വിശദീകരിച്ചു പറഞ്ഞത് കാണാം. വദകറു അന്നൽ യതീമ ഫിൽ നാസി മിൻ ഖിബലിൽ അബ് വഫിൽ ബഹാഇമി മിൻ ഖിബലിൽ ഉമ്മഹാത്ത്. സാധാരണ ജീവജാലങ്ങളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, പക്ഷി പ്രജാതികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അവിടെ യതീം എന്ന് പറയുന്നത് ജീവജാലങ്ങളെ അപേക്ഷിച്ച് യതീം ഉമ്മ നഷ്ടപ്പെട്ടതാണ്, അമ്മ നഷ്ടപ്പെട്ട ജീവികൾ യതീമാണ്. എന്നാൽ മനുഷ്യ സമൂഹത്തിൽ പിതാവ് നഷ്ടപ്പെടുമ്പോഴാണ് യതീമായി മാറുന്നത്. അനാഥകളോട് ഇസ്ലാം സ്വീകരിച്ച സമീപനം വലിയ സമീപനമാണ്. അനാഥ മക്കളെ മാറോട് ചേർത്ത മതമാണ് ഇസ്ലാം. അനാഥകളോടുള്ള ഇസ്ലാമിന്റെ സമീപനത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിലെ ചരിത്രം പഠിച്ചാൽ മതി. എത്ര അനാഥാലയങ്ങളാണ് നമ്മുടെ നാട്ടിൽ, ഈ നാടിന്റെ ഓരോ മുക്കിലും മുലയിലും ഉള്ളത്. വേറൊരു സമുദായത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത അത്ര അനാഥ മക്കളെ ചേർത്തു പിടിച്ചൊരു സമുദായമാണ് മുസ്ലിം ഉമ്മത്ത്. അത് ആഗോള അടിസ്ഥാനത്തിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു സമീപനം കടന്നു വരാനുള്ള കാരണം ഇസ്ലാമിന്റെ അനാഥ മക്കളോടുള്ള സമീപനമാണ്. അനാഥരായ സമൂഹത്തിലെ പിതാവില്ലാതെ ജീവിതത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന കുട്ടികളോട് ഇസ്ലാം സ്വീകരിച്ച സമീപനമാണ്. അനാഥ മക്കളെ തള്ളിപ്പറയുന്നവരാണ് പ്രവാചകരെ മതത്തെ കളവാക്കുന്നവരിൽ ഒരാൾ. നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു ദുഹയിലൂടെ പറയുന്നുണ്ട്, പ്രവാചകൻ ഒന്നുകൂടി വൈകാരികമാണ് ഈ വിഷയത്തോട്. അനാഥ മക്കളുടെ വിഷയത്തോട് പ്രവാചകൻ ഒന്നുകൂടി വൈകാരികമാണ്. അത് വൈകാരികമാവാനുള്ള കാരണം പ്രവാചകൻ അനാഥത്വം എന്താണെന്ന് അറിഞ്ഞ വ്യക്തിയാണ്. അനാഥ മക്കളുടെ വേദന എന്താണെന്ന് ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ ആളാണ്. പിതാവില്ലാതെ പിതാവിന്റെ മരണത്തിന് ശേഷം ജനിച്ച കുഞ്ഞാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നീട് 6 വയസ്സാകുമ്പോഴേക്ക് ഉമ്മ നഷ്ടപ്പെടുന്നതോടുകൂടി അനാഥത്വം എന്നുള്ളതിന്റെ ഏറ്റവും കടുപ്പമേറിയ അവസ്ഥയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടുണ്ട്. ഒരു പിതാവില്ലാതെ ജനിച്ച കുഞ്ഞിന് സാമൂഹികമായി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങള്, സാമൂഹികമായി ആ കുഞ്ഞ് നേരിടുന്ന വെല്ലുവിളികൾ എന്തെന്ന് ആരും പ്രവാചകന് പറഞ്ഞു കൊടുക്കണ്ട. കാരണം പ്രവാചകന്റെ ജീവിതത്തിലൂടെ പ്രവാചകൻ അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഉപ്പയില്ലാത്തൊരു കുഞ്ഞ് ഉപ്പയില്ലാതെ വളർന്ന ഒരു കുഞ്ഞിനാണ് ഉപ്പയില്ലാതിരിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസം എന്താണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കാണിച്ച വലിയ അനുകമ്പയായി പറയുന്നുണ്ട്, അലം യജിദുക യതീമൻ ഫആവാ. അള്ളാഹുവിന്റെ റസൂലേ, അവൻ നിന്നെ അനാഥനായി കണ്ടെത്തുകയും അനാഥ ബാല്യത്തെ അവൻ സംരക്ഷിക്കുകയും ചെയ്തില്ലേ? അങ്ങയുടെ ജീവിതത്തിൽ അനാഥത്വം കടന്നു വന്ന സമയത്ത് അങ്ങേക്ക് വേണ്ട സംരക്ഷണം ഒരുക്കാൻ നിന്റെ റബ്ബ് തയ്യാറായില്ല റസൂലേ എന്ന് അല്ലാഹു ചെയ്ത വലിയ അനുഗ്രഹത്തെ അല്ലാഹു എടുത്തു പറയുന്നുണ്ട്. നോക്കി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനാഥ ബാല്യത്തെ അല്ലാഹു ഭദ്രമാക്കിയതാണ്. പ്രവാചകന്റെ ഉമ്മയുടെ മരണശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ ഉപ്പയിലൂടെ അഥവാ അബ്ദുൽ മുത്തലിബിലൂടെ, പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനിലൂടെ എല്ലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന വകാഫിറുൽ യതീമി ഫിൽ ജന്നതി ഹകദ, ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും, അന വകാഫിറുൽ യതീം, യതീമിനെ ഏറ്റെടുക്കുന്നവനും ഞാനും, ഫിൽ ജന്നതി ഹകദ, സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും. വഅശാര ബിസ്സബാബ, പ്രവാചകൻ ചൂണ്ടുവിരൽ ഉയർത്തി, വൽ വുസ്ത, നടുവിരലും ഉയർത്തി, വഫറജ ബൈനഹുമാ ശൈഅൻ, ഒരല്പം അകലത്തിൽ വെച്ചു, എന്നിട്ട് സ്വഹാബത്തിന് നേരെ നീട്ടിക്കൊണ്ടാണ് ഇത് പറഞ്ഞത്, അന വകാഫിറുൽ യതീമി ഫിൽ ജന്നതി ഹകദ, ഞാനും അനാഥ ബാല്യത്തെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളെ ഉണർത്തുകയാണ്. നോക്കി, എത്രത്തോളമാണ് ആ വിഷയത്തെ ഗൗരവത്തോടെ ഇസ്ലാം കണ്ടത് എന്നുള്ളതാണ്. സംരക്ഷിക്കപ്പെടാൻ വകയില്ലാത്ത,
അത് ആൺകുട്ടിയാവട്ടെ, സംരക്ഷിക്കപ്പെടാൻ വകയില്ലാത്ത പെൺകുട്ടിയാവട്ടെ, അവരെ ഏറ്റെടുക്കുക എന്നുള്ളത്, ആ അനാഥ ബാല്യത്തിന്റെ കണ്ണുനീര് തിരിച്ചറിയുക എന്നുള്ളത്, ആ അനാഥ ബാല്യത്തെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കുക എന്നുള്ളത് മുസ്ലിമായ ഓരോരുത്തരുടെയും കടമയാണ്, ഓരോരുത്തരുടെയും കടമയാണ്. അത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്, വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്, മുസ്ലിം സൊസൈറ്റിയുടെ ഉത്തരവാദിത്തമാണ്. ആ മുസ്ലിം സൊസൈറ്റി അത് ചെയ്യൽ നിർബന്ധവുമാണ്. അത്തരം ഒരു ഘട്ടത്തിൽ ആരും ഒരു അനാഥയെ സംരക്ഷിക്കാനില്ലെങ്കിൽ, ഒരു സമൂഹം അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ, നാടിന്റെ ഭരണാധികാരിയാണ് അനാഥയുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് എന്നുള്ളത് ഇസ്ലാമിന്റെ മതവിധിയാണ്. ലോകത്ത് ഏതെങ്കിലും ഒരു ദർശനത്തെ ഇങ്ങനെ കാണാൻ കഴിയുമോ? ഒരു അനാഥ എന്ന ബാല്യത്തെ പൂർണമായും സംരക്ഷിക്കപ്പെടണമെന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. അത് വ്യക്തികളായി, വ്യക്തിഗതമായി മുസ്ലിങ്ങൾ ചെയ്യണം, സാമൂഹിക ബാധ്യതയായും ചെയ്യണം. അവരാരും അതിന് സന്നദ്ധമാവുന്നില്ലെങ്കിൽ ആ രാഷ്ട്രത്തിന്റെ ഭരണാധികാരി ആ ഉത്തരവാദിത്തം നിർവഹിക്കണം. കാഫിറുൽ യതീം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത്, യതീമിന്റെ കഫാലത്ത് ഏറ്റെടുക്കുക. കഫാലത്ത്, കഫീൽ എന്ന പദം അപരിചിതമല്ലല്ലോ, പൂർണമായി ഏറ്റെടുക്കുകയാണ്. ഒരു കുഞ്ഞിന് പ്രായപൂർത്തി എത്തുന്നതുവരെ എന്തൊക്കെ പിന്തുണ വേണോ ആ പിന്തുണ മുഴുവനും നൽകുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അതിനെ പ്രയോഗിച്ചത്, കല്ല ബല്ല തുക്രിമൂന യതീം ولا تحاضون على طعام المسكين كلا وانت പ്രവാചകരെ ബല്ല തുക്രിമൂന യതീം ഈ ആളുകൾ അവരോട് പറയുക, ബല്ല തുക്രിമൂന യതീം അനാഥകളെ ആദരിക്കാത്തവരാണ്. പദം നോക്കി, കല്ല ബല്ല തുക്രിമൂന യതീം അക്രമ ആദരിക്കുക എന്നാണ് പ്രയോഗിച്ചത്. ആദരവെന്ന് പറഞ്ഞാൽ ഓശാരം നൽകലല്ല, ആദരവെന്ന് പറഞ്ഞാൽ അവരോട് ഔന്നിത്യം കാണിക്കലല്ല, ആദരവെന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ കിബിർ പ്രകടിപ്പിക്കലല്ല, ആദരവെന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ ഞാൻ നൽകുന്ന നക്കാപ്പിച്ച പിടിച്ചോ എന്ന രൂപത്തിൽ അവർക്ക് ഇട്ടെറിഞ്ഞു കൊടുക്കലല്ല. ഇക്രാമാണ്, ആദരിക്കലാണ്, ആദരിക്കപ്പെടുന്നവരാണ് ആദരിക്കുന്നവനേക്കാൾ ഉന്നതൻ, ആദരിക്കപ്പെടുന്നവനാണ് ആദരിക്കുന്നതിനെ ആദരിക്കുന്നവനേക്കാൾ ഉത്തമൻ. അഥവാ ഒരനാഥക്കും തോന്നരുത്, ഇയാളുടെ ഓശാരം കൊണ്ട്, ഇയാളുടെ ഔദാര്യം കൊണ്ട് ഞാൻ ജീവിച്ചു പോവുകയാണെന്ന് ഒരനാഥ കുട്ടിക്കും തോന്നാത്ത രൂപത്തിൽ അവനെ ആദരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം. അത് പ്രവാചകരെ പറയുക, ഇവർ ചെയ്യുന്നില്ല. കല്ല ബല്ല തുക്രിമൂന യതീം, അനാഥകളെ ആദരിക്കാത്തവരാണ് നിങ്ങൾ, അനാഥകളോട് ആദരവ് കാണിക്കാത്തവരാണ് നിങ്ങൾ. വല തഹാമൂന അല തഅമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന് പ്രോത്സാഹനം നൽകാത്തവനുമാണ് നിങ്ങൾ. എത്രത്തോളം ഗൗരവത്തിലാണ് ഇസ്ലാം ആ വിഷയം പഠിപ്പിച്ചിട്ടുള്ളത്! സ്വന്തം കുട്ടിയുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നവരാണ് നമ്മൾ. വിദ്യാഭ്യാസപരമായ സുരക്ഷിതത്വം, ആരോഗ്യപരമായ സുരക്ഷിതത്വം, വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, മാനസികോല്ലാസം എന്നിവേണ്ടി ഒരു കുഞ്ഞ് ആവശ്യപ്പെടുന്നതെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ കീശ നോക്കാതെ ചിലവഴിക്കുന്നവരാണ്. സ്വന്തം കുട്ടിയുടെ വിഷയത്തിൽ ജാഗ്രത കൈക്കൊള്ളുന്ന ഒരു വിശ്വാസിക്ക് തന്റെ കൺമുന്നിൽ അങ്ങനെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു അനാഥ ബാല്യമുണ്ടായിട്ട് അവന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ ആ വിഷയത്തെ കുറിച്ച് നമ്മുടെ ശ്രദ്ധ പോയിട്ടില്ലെങ്കിൽ, നമ്മുടെ നിസ്കാരം വെറുതെയാണ്, നമ്മുടെ നോമ്പ് വെറുതെയാണ്, നമ്മുടെ ജുമഅ വെറുതെയാണ്, നമ്മൾ ഇട്ട മുസ്ലിം എന്ന നാമം വെറുതെയാണ്, നമ്മളുടെ ഈ സൊസൈറ്റി, ഞാൻ അഭിമാനം കൊള്ളുന്ന മുസ്ലിം എന്ന സ്ഥാനപ്പേര് വെറുതെയാണ്, ശുദ്ധ കാപട്യമാണ്. ഒന്നാമതെന്ന് പറഞ്ഞത്, പ്രവാചകരെ, മതമുണ്ടെന്ന് മതത്തെ കളവാക്കുന്നവന്റെ ഒന്നാമത്തെ ഉദാഹരണം അനാഥ മക്കളെ തള്ളി പറയുന്നവനാണ് എന്നുള്ളതാണ്. ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കുക, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പരിസരത്ത്, നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടിട്ടും കാണാതെ പോകുന്ന അനാഥ ബാല്യങ്ങളുണ്ട്, പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകളുണ്ട്.
അവരെ അറിയാതെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആരാധന കർമ്മങ്ങളുമായി കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ ചോദ്യം നമ്മളോടാണ്, നമ്മിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഉൻ സംസാരിക്കുന്നത്. നമ്മുടെ നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, പ്രവാചകനെ കണ്ടില്ലേ ആ മതത്തെ കളവാക്കുന്ന, മതമുണ്ടെന്ന് അഭിനയിക്കുന്ന കള്ളനെ എന്നാണ് വിശുദ്ധ ഖുർആന്റെ ചോദ്യം. ആ ചോദ്യം നമുക്കെതിരാവരുത്. അതുകൊണ്ട് ആ വിഷയത്തിൽ ജാഗ്രത കൈക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കും. മറവട്ടെ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് നൽകുന്നു. രണ്ടാമതായി വിശുദ്ധ ഖുർആൻ മതത്തെ കളവാക്കുന്നവരുടെ ലക്ഷണമായി പറഞ്ഞു ഒന്ന്, വലാ യഹുബ്ബു അലാ തുആമിൽ മിസ്കീൻ. ഓരോ പദവും കൃത്യമാണ്, ഓരോ പദവും വളരെ സ്പഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് പദത്തിനർത്ഥം. പ്രോത്സാഹിപ്പിക്കാത്തവനാണ് പാവപ്പെട്ടവന്റെ, ദരിദ്രന്റെ അന്നത്തിന്റെ കാര്യത്തിൽ, അവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നൽകാത്തവനാണ്. പ്രോത്സാഹനം നൽകാത്തവൻ, പാവപ്പെട്ടവനെ ഭക്ഷിപ്പിക്കാത്തവനാണെന്നല്ല പറഞ്ഞത്, പാവപ്പെട്ടവനെ അന്നം കൊടുക്കാത്തവനാണ് എന്നല്ല പറഞ്ഞത്. അങ്ങനെ പറയുകയായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഒഴിവ് കഴിവ് പറയാമായിരുന്നു. എന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യം നീക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അപരനായ ഒരു മനുഷ്യന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുക എന്നൊരു ഒഴുതിറ് പടച്ചവന്റെ മുമ്പിൽ നമുക്ക് പറയായിരുന്നു. അന്ന് അങ്ങനെയാണ് പറഞ്ഞത്, ദരിദ്രന് ഭക്ഷണം കൊടുക്കാത്തവനാണ് എന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ അന്ന് പറഞ്ഞത് അന്നം കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കാത്തവനാണ് എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന്റെ മുന ദരിദ്രനെയും ബാധിക്കും, കുബേരനെയും ബാധിക്കും. മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള ഭൗതിക സാഹചര്യം അല്ല ലഭിച്ച ഒരു വ്യക്തിയും അതിൽ ബാധകമാണ്. ഇനി അതൊന്നും കൊടുക്കാനില്ലാത്ത ഒരു പരമസാധുവായ മനുഷ്യനും ആ ചോദ്യം ബാധകമാണ്. എങ്ങനെ ബാധകമാണ്? അതിന് ഇമാം അൽ ഖുർത്തുബി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ച് പറയിക്കണം. ഫയകൂനു മഅനൽ കലാം, ഈ പറഞ്ഞതിന്റെ അർത്ഥം ലാ യഫഅലൂനഹു ഇൻ ഖദറു, കഴിവുണ്ട്, സമ്പത്തുണ്ട്, പണമുണ്ട് എങ്കിൽ അനാഥക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അവന്റെ ബാധ്യതയാണ്. കഴിവുള്ളവനാണെങ്കിൽ അവൻ അത് ചെയ്യണം. വലാ യഹസ്സൂന അലൈഹി ഇൻ ആസിയു, സ്വന്തമായി കൊടുക്കാൻ പോക്കറ്റ് കാലിയാണ്, സ്വന്തമായി നൽകാൻ ഒന്നുമില്ലെങ്കിൽ നൽകാൻ സാധിക്കുന്നവരോട് അനാഥയുടെ, പാവപ്പെട്ടവന്റെ, ദരിദ്രന്റെ കാര്യത്തെ കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തുകയെങ്കിലും ചെയ്യണം. വലാ യഹസ്സൂന ഇൻ ആസിയു, കഴിവില്ലാത്തവനാണെങ്കിൽ രക്ഷപ്പെടില്ലായിരുന്നു, മറിച്ച് തനിക്ക് കഴിയില്ലെങ്കിലും നാട്ടിൽ ഒരു അനാഥ ബാല്യത്തെ സുരക്ഷിതമാക്കാൻ രണ്ട് കാല് കൊണ്ട് നടന്ന് കുറച്ച് ആളുകളുടെ വീട്ടിൽ പോയി അവരെ സഹായിക്കണമെന്ന് പറയാൻ നിനക്കാരോഗ്യമുണ്ടോ? അത് ചെയ്യൽ നിന്റെ ബാധ്യതയാണ്. നിന്റെ നാവ് ചലിക്കുന്നുണ്ടെങ്കിൽ ആ നാവ് കൊണ്ട് നാലാളോട് പാവപ്പെട്ടവന്റെ കാര്യത്തെ കുറിച്ച് പറയാൻ, വീടില്ലാത്തവന്റെ വീടിനെ കുറിച്ച് പറയാൻ, അന്നമില്ലാത്തവൻ അന്നം കൊടുക്കാൻ പറയാൻ, പാവപ്പെട്ടവന് സഹായം നൽകാൻ പറയാൻ നിന്റെ നാവിന് കഴിവുണ്ടോ? എങ്കിൽ അത് പറയാൻ നിന്റെ ബാധ്യതയാണ്. നിന്റെ കൈകൾ കൊണ്ടത് എഴുതി അറിയിക്കാൻ പറ്റുമോ? ചെയ്യൽ നിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് പാവപ്പെട്ടവന്റെ അന്നത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നൽകാത്തവനാണ് എന്ന ചോദ്യം നമ്മളെ എല്ലാം ബാധിക്കുന്ന വിഷയമാണ്. ഭക്ഷണം നൽകാത്തവനല്ല, ഭക്ഷണം നൽകാൻ പ്രോത്സാഹനം നൽകാത്തവനാണ്. അതിനു വേണ്ടി എന്തെങ്കിലും ആലോചിച്ചു നമ്മുടെ ജീവിതത്തിൽ
നാട്ടിലെ ദരിദ്രന്മാരായ ആളുകൾ, പാവപ്പെട്ടവരായ ആളുകൾക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് സ്വന്തം കൊടുക്കാനില്ലെങ്കിലും ഉള്ളവരോട് അവർക്ക് വേണ്ടി പറയാനെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ മതം വെറുതെയാണ്. പാവപ്പെട്ടവന്റെ അന്നത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നൽകാത്തവനാണ്. സൂറത്തുൽ ബലൻ രണ്ട് മാർഗങ്ങൾ നാം അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവൻ ആ മലമ്പാത ഭേദിച്ചു കടന്നില്ല. എന്ന് പറഞ്ഞാൽ പ്രവേശിക്കാൻ പ്രയാസമുള്ള ഒരു സ്ഥലത്ത് പോരടിച്ചുകൊണ്ട് പ്രവേശിക്കുകയാണ് എന്നാണ് അതിന് പറയുന്നത്. മലമ്പാത, കയറിച്ചെല്ലാൻ പ്രയാസമുള്ള പാത, എത്തിപ്പെടാൻ കഷ്ടപ്പാടുള്ള പാത, ആ പാതയിൽ അവൻ പ്രവേശിപ്പിച്ചില്ലല്ലോ, പ്രവേശിച്ചില്ലല്ലോ. എന്താണെന്ന് നിനക്ക് മനസ്സിലായോ റസൂലെ? എന്താണ് ഈ പറഞ്ഞ മലമ്പാതയെന്ന്? ഒരടിമയെ മോചിപ്പിക്കലാണത്. അടിമത്തത്തിലുള്ള ഏതെങ്കിലും ഒരു വിശ്വാസിയായ ഒരു അടിമയാണെങ്കിൽ പ്രത്യേകിച്ചും അവനെ മോചിപ്പിക്കാൻ വേണ്ടി നീ പണം ചിലവഴിക്കലാണ് ഒന്നാമത്തെ മലമ്പാതയിലേക്കുള്ള പ്രവേശനം. രണ്ടാമത്തത് പട്ടിണിയുള്ള നാളിൽ, പട്ടിണിയുള്ള നാളിൽ പട്ടിണി അകറ്റാൻ വേണ്ടി നിന്നാൽ എന്ത് ചെയ്യാൻ കഴിയോ അത് ചെയ്യലാണ് നീ ചെയ്യേണ്ട മലമ്പാതയിലേക്കുള്ള പ്രവേശനം. പട്ടിണിയുള്ള ഒരു വീട്ടിൽ നിന്ന് പട്ടിണി അകറ്റാൻ, അന്നത്തിനു വേണ്ടി പ്രയാസപ്പെടുന്നവന്റെ അന്നത്തിനു വേണ്ടി അന്നം നൽകലോ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതാണ് ആ മലമ്പാതയിലേക്കുള്ള പ്രവേശനം. അടുത്ത കുടുംബ ബന്ധമുള്ള യതീമാണെങ്കിൽ അതിനാണ് ഒന്നാമത്തെ പ്രാധാന്യം. മഖ്റബ, അടുത്ത കുടുംബ ബന്ധം. നമുക്ക് നാട്ടുകാരെ സഹായിക്കാൻ ഭയങ്കര ഉഷാറ പലരും. സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തില് അറബ് ബിഷപ്പന്മാർ, സ്വന്തം പെങ്ങളുടെ കാര്യത്തില്, സഹോദരിയുടെ കാര്യത്തില്, സഹോദരന്റെ കാര്യത്തില്, അവരുടെ കുടുംബത്തിലെ പ്രയാസം, അതെന്താ? അത് കുടുംബക്കാരെ സഹായിച്ചാൽ നാലാൾ അറിയാനുള്ള സാധ്യത കുറവാണ്. നാട്ടുകാരുടെ പ്രശ്നങ്ങൾ അറിയുന്ന വലിയ വലിയ മുതലാളിമാരൊക്കെ നാട്ടുകാരുടെ പ്രശ്നങ്ങൾക്ക് പത്രക്കാരെ മുമ്പിൽ ഒളിച്ചുകൂട്ടി വലിയ വലിയ ലക്ഷ്യങ്ങൾ സംഭാവന ചെയ്യുന്ന വലിയ വലിയ ആളുകളൊക്കെയും സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തില് അറബ് ബിഷപ്പന്മാരാണ്. അടുത്ത കുടുംബമന്ധമുള്ള യതീമായ ഒരുവനെ അവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ മണ്ണ് പുരണ്ട, മണ്ണുള്ള, കഠിനദാരിദ്ര്യമുള്ള ഒരു ദരിദ്രന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. ഔ മിസ്കീനൻ, ഒരു പാവപ്പെട്ടവൻ. പദം തന്നെ നോക്കി, മണ്ണ് പുരണ്ട, മണ്ണല്ലാതെ ഒന്നുമില്ലാത്ത, മണ്ണല്ലാത്ത ഒന്നുമില്ലാത്ത, കിടന്നുറങ്ങാൻ യാതൊരു തരത്തിലുള്ള ഒരു മേൽക്കൂര പോലുമില്ലാത്ത കടുത്ത ദാരിദ്ര്യമുള്ള ഒരുത്തരുണ്ടായിട്ട് ആ ദാരിദ്ര്യത്തെ നീക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ളതാണ് പ്രവാചകരെ. അല്ലാത്തവ, ആ മലമ്പാത. എന്നിട്ട് അവൻ ആ മലമ്പാതയിൽ പ്രവേശിച്ചിട്ടില്ലല്ലോ. നാം കാണിച്ചു കൊടുത്ത സ്വർഗത്തിലേക്കുള്ള ആ കഠിനമായ വഴിയിൽ പ്രവേശിച്ച് അതിനുവേണ്ടി എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ അവൻ ശ്രമിച്ചിട്ടില്ലല്ലോ പ്രവാചകരെ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. നമ്മളോടുള്ള ചോദ്യം, ആ ചോദ്യത്തെ അങ്ങനെ കാണാനും സമൂഹത്തിലുള്ള, കുടുംബത്തിലുള്ള, ഒന്നാമത് കുടുംബത്തിലുള്ള ദാരിദ്ര്യവും പ്രയാസവും, രണ്ടാമത് അയൽപക്കത്തുള്ള ദാരിദ്ര്യവും പ്രയാസവും, മൂന്നാമത് തന്റെ സമൂഹത്തിലുള്ള ദാരിദ്ര്യവും പ്രയാസവും കണ്ടറിയാനും അതിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാനും കഴിയുന്നത്, അണ്ണാരക്കണ്ണനും തന്നാലായതെന്ന് പറയാറുണ്ടല്ലോ, അതേപോലെ തങ്ങളാൽ കഴിയുന്നത് ചെയ്യുക എന്നുള്ളത് മതത്തെ കളവാക്കാത്ത യഥാർത്ഥ വിശ്വാസികളുടെ സ്വഭാവമാണ്.
അതല്ല, അതൊക്കെ കണ്ടിട്ടും കാണാത്തവനെ പോലെ ജീവിക്കുക എന്നുള്ളത് മതത്തെ കളവാക്കുന്നവരുടെ സ്വഭാവമാണ്. പ്രവാചകരെ, മതത്തെ കളവാക്കുന്നവരെ, അങ്ങ് കണ്ടില്ല പ്രവാചകരെ, ആ ചോദ്യം നമുക്കെതിരാണ്. അതുകൊണ്ട് ആ നിലയിൽ ആ വിഷയത്തെ സമീപിക്കുവാനും തങ്ങളാൽ കഴിയുന്ന സഹായം, അത്തരം വിഷയങ്ങളിൽ നൽകാനും നമ്മളെല്ലാവരും സന്നദ്ധരാവണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.